ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു നേഴ്സിംഗ് ഫാമിലിക്ക് യു കെയിൽ വന്നു കഴിഞ്ഞ് അവർ നേഴ്സായി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക്, അതായത് ഹസ്ബൻഡിനും വൈഫിനും, ഇപ്പം രണ്ടുപേരും നേഴ്സാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും അല്ല, ഒരാൾ നേഴ്സും ഒരാൾ വേറൊരു ജോലിയുമാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എത്ര രൂപ നമുക്ക് മാക്സിമം ഒരു മാസം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ അവരുടെ മാക്സിമം ഒരു എക്സ്പെൻസ് എത്ര ആയിരിക്കും ഒരു മാസം, ഈ എക്സ്പെൻസും അതുപോലെ തന്നെ ഏണിങ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ നമുക്ക് മാറ്റി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും, നമ്മുടെ സേവിങ്സിൽ എത്ര പൗണ്ട് നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു നേഴ്സിംഗ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആവറേജ് ശമ്പളം മേടിക്കുന്ന ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഈ ഒരു ലെവലിൽ വരുന്നതാണ്. കാരണം ഇപ്പോൾ പുതുതായിട്ട് വരുന്നതായാലും ഈ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് സാലറിയാണ് ഒരു സ്റ്റാഫ് നേഴ്സിന് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫാമിലിയുടെ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ഫാമിലി ഇപ്പോഴേ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാരുടെ തന്നെ കുറേ ആൾക്കാരുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്, ഇനി കുറേ ആൾക്കാർ മാത്രമാണ് വരാനുള്ളത്. അപ്പോൾ ഈ പുതുതായിട്ട് വന്ന നേഴ്സസ് ആണെങ്കിൽ പോലും അവരൊക്കെ പകുതി ആൾക്കാർ ഓസ്കിയൊക്കെ പാസ്സായി അവരെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ബാക്കിയുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പം ഇനി ഇവിടെ എത്താനായിട്ട്, അവരൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ പുതുതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്, ഒരു നേഴ്സിന് മാക്സിമം നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്കൊരു മാസം ശമ്പളമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കഴിഞ്ഞ് ബാൻഡ് 5 ഒക്കെ ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,214 pounds ആണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അത് നിങ്ങൾ ഇപ്പോൾ ഒരു ടോപ്പ് ബാൻഡ് 5 വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 30,112 pounds വരെയാണ് നിങ്ങൾക്ക് ബാൻഡ് 5 ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടോപ്പ് ബാൻഡ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6-7 ആവുമ്പോഴത്തേക്കാണ് നിങ്ങൾ ടോപ്പ് ബാൻഡ് 5 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷവും നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ പോലൊക്കെ അല്ല, ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക്, നിങ്ങൾ എഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബാൻഡ് 5 ബാൻഡ് 6 ഇടയ്ക്കായിട്ട് സീനിയർ നേഴ്സ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. കാരണം സീനിയർ നേഴ്സ് എന്നൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു സാലറി അല്ലെങ്കിൽ പേറൈസ് ഉണ്ടാവുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു റെക്കഗ്നേഷൻ പോലൊക്കെ നിങ്ങൾ സീനിയർ നേഴ്സായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. നിങ്ങൾ നല്ല ഏബിളായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 1.5 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു സീനിയർ നേഴ്സിംഗ് പോസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു സീനിയർ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വാർഡിൽ, ആ വാർഡിൽ ഒരു ബാൻഡ് 6 വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു സീനിയർ നേഴ്സാണ്. സീനിയർ നേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ബാൻഡ് 6. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബാൻഡ് 6 നേഴ്സിൻ്റെ ജോലി കിട്ടാനായിട്ട് ഭയങ്കര സാധ്യതയാണ്. അപ്പോൾ ഒരു ബാൻഡ് 6 നേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 30,200 pounds നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് 37,000 pounds വരുന്നത്. ബാൻഡ് 6 നിന്ന് പിന്നെയും നിങ്ങൾക്ക് ബാൻഡ് 7 പോകാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾക്കൊരു വാർഡ് മാനേജറായിട്ടൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെ ആരും മാറ്റി നിർത്തില്ല. നിങ്ങൾ ഏബിളാണ്, നിങ്ങൾ നല്ല കഴിവുണ്ട്, നിങ്ങളുടെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള മാനേജീരിയൽ സ്കിൽസ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാൻഡ് 7 മാറാനായിട്ട് സാധിക്കും. ബാൻഡ് 7 പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് 37,000 തൊട്ട് ഒരു 43,000 pounds വരെ ആയിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത്. അപ്പോൾ നമ്മളിത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാധാരണ നമ്മളിപ്പോൾ നോക്കുന്ന നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിങ്ങൾ ഒരാളെ നേഴ്സ്, ഇപ്പോൾ ഒരാൾ ഡിപ്പെൻഡായിട്ട് വന്നിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന ഒരാളായിരിക്കും, പെട്ടെന്ന് ഇവിടുന്ന് ജോലി കിട്ടാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കമ്പനിയിലായിരിക്കും ജോലിക്ക് പോകുന്നത്, ഇല്ലെങ്കിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലാക്കും ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സിലോ അല്ലെങ്കിൽ KFCയിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിലോ ഈ നമ്മുടെ സപ്പോർട്ട് വർക്കറായിട്ട് ജോലിക്കൊക്കെ പോകും. അപ്പം നിങ്ങളുടെ ഒരു സാധാരണ ഒരു നേഴ്സിന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,000 pounds ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ ഡിഡക്ഷനിൽ നിങ്ങൾക്ക് വീക്കെൻഡും അതുപോലൊക്കെ തന്നെ സൺഡേയും ഇതുപോലൊക്കെയുള്ള എക്സ്ട്രാ ഒക്കെ കിട്ടുന്ന ഏണിങ്സും ഒക്കെ വെച്ച് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
ആദ്യത്തെ ഒരു വർഷം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു 1600 1800 ഇടയ്ക്കുള്ള ഒരു സാലറി ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഞാനൊരു 10 വർഷം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കാര്യമുള്ള പറഞ്ഞു, നിങ്ങൾക്ക് ഒരു 1 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഒരു 1600 1800 pounds നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അത് നിങ്ങൾ 3 ദിവസം ജോലി ചെയ്യുമ്പോഴാണ് ഈ ഒരു കാശ് കിട്ടുന്നത്. നിങ്ങൾ 37.5 മണിക്കൂറാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ദിവസം ജോലി ചെയ്താൽ മതി. മാസത്തിൽ 1 ദിവസം നിങ്ങൾ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 37.5 മണിക്കൂറാകും. അപ്പോൾ ആ ഒരു 37.5 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് ഒരു 1800 pounds നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 1800 pounds ഏൺ ചെയ്യുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു 1800 pounds ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടു പേരും നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3600 pounds നിങ്ങൾ ഓവർ ടൈം ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു 3600 pounds രണ്ട് പേരും നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. അതല്ല, നിങ്ങൾ ഒരാൾ നേഴ്സും ഒരാൾ ഇപ്പോൾ കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വർക്കറോ അല്ലെങ്കിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലോ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1300 1400 pounds അവർക്കും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഒരു നേഴ്സും നിങ്ങളുടെ ഹസ്ബൻഡ് ഇതുപോലുള്ള ഒരു ജോലിയുമാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്കൊരു 1800 pounds അതുപോലൊക്കെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു 1400 pounds ഏൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ 3 ഡ്യൂട്ടി. അപ്പോഴ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരാഴ്ചയിൽ 1 ഡ്യൂട്ടിയെങ്കിലും നിങ്ങൾക്ക് ഏജൻസി അല്ലെങ്കിൽ എക്സ്ട്രാ ഓവർ ടൈം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് എങ്ങനെയുള്ള ആളാണെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം 5 ദിവസം കമ്പനിയിലാണെങ്കിൽ അവർക്ക് ജോലി കാണും. അതല്ല, ഇപ്പം നേഴ്സിംഗ് ഹോമിലോ ഹോസ്പിറ്റലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 ദിവസം പോയാൽ മതി. അല്ല, ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളാണ് നേഴ്സാണ് ഒരു മെയിന് ഏൺ ചെയ്യുന്ന ആളെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും 1 ദിവസം ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 800 pounds ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തിൽ ഒരു 4 ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 800 pounds നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 800 2600 pounds മാറും. അതുപോലെയൊക്കെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ ശമ്പളം 1600. അപ്പോൾ 1800 800 2600 1000 3600 4000 pounds ആണ് നിങ്ങളുടെ സാധാരണ ഒരാളുടെ ഒരു മാസത്തെ നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് വരുന്നത്. ഇത് ഞാൻ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ കൂടുതൽ കിട്ടുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കിട്ടുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ ഞങ്ങൾക്ക് എന്നിട്ട് കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾക്ക് എന്നിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ വന്നിട്ട് 10 മണിക്കൂർ ചെയ്യുന്ന ഒരാളുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ പാർട്ട്ണർ വന്നിട്ട് ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾ, അതുപോലൊക്കെ തന്നെ നിങ്ങൾ ഒരു നേഴ്സ് നിങ്ങൾ ഫുൾ ടൈം ചെയ്യുന്ന ഒരാൾ, ഈ ആളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു 4000 pounds നിങ്ങളുടെ മാസ വരുമാനമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ ചിലവ് വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ചിലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഹൗസ് റെൻറ്റ്. അല്ല, നിങ്ങളൊരു വീട് മേടിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോർഗേജ്. നിങ്ങളുടെ ഹൗസ് റെൻറ്റ് അല്ലെങ്കിൽ മോർഗേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടും സെയിം ആയിരിക്കും. കാരണം നിങ്ങളിപ്പോൾ 2 lakh pounds അല്ലെങ്കിൽ 2 lakh pounds വീടാണ് മേടിച്ചതെങ്കിലും ഒരു 700 pounds 750 pounds ആയിരിക്കും നിങ്ങൾക്ക് ഒരു മാസം അടവ് വരുന്നത്. അതുപോലൊക്കെ തന്നെ നിങ്ങളിപ്പോൾ ഒരു 2 bedroom വീടാണ് നിങ്ങൾ റെൻറ്റിൽ എടുത്തേക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം ഒരു 700 750 pounds ആയിരിക്കും നിങ്ങൾക്ക് അടവ് വരുന്നത്. അപ്പം നമ്മൾ ഹൗസ് റെൻറ്റ് അല്ലെങ്കിൽ മോർഗേജ് ആയിട്ട് നമ്മൾ 750 pounds മാറ്റി വെക്കുകയാണ്. അതുപോലൊക്കെ തന്നെ നമുക്ക് ഒരു മാസം നമുക്ക് ഗ്രോസറി ഒരു ആവറേജ് ഫാമിലിക്ക് ഒരു 200 pounds ഗ്രോസറി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാം. കാരണം ഒരു 50 pounds കൂടുതലൊന്നും ഒരു ആഴ്ചയിൽ അതിൽ കൂടുതലൊന്നും വരത്തില്ല. പിന്നെ ഹൈ എക്സ്പെൻസീവായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യമെല്ലാം പറഞ്ഞ്, പിന്നെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ കൗൺസിൽ ടാക്സ് ആണ്. കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്താണ് എപ്പോഴും ഈ ഹൗസ് റെൻറ്റും അതുപോലെ തന്നെ കൗൺസിൽ ടാക്സ് വരിക്കുന്നത്. ഞാൻ ആവറേജ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 150 to 175 ഇടയ്ക്കായിട്ടായിരിക്കും നിങ്ങളുടെ കൗൺസിൽ ടാക്സ് വരുന്നത്. ഒരു 3 bedroom വരെയൊക്കെ ഉള്ള വീടാണ്, ഇനിയിപ്പോൾ 4 bedroom ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. അടുത്തതായിട്ട് നമ്മൾക്ക് മെയിനായിട്ട് വരുന്ന ബില്ലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ്, അതും നമ്മളുടെ ഡിപ്പെൻഡ് അപ്പോൺ ഈ പറഞ്ഞ ക്ലൈമറ്റിന് അനുസരിച്ചായിട്ടായിരിക്കും. ഈ വിൻ്റർ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വിൻ്ററിൽ നമ്മൾ ഗ്യാസ് കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഒരു ആവറേജ് ഒരു 80 pounds നമുക്ക് ഒരു മാസത്തേക്ക്
നമ്മളുടെ ഇലക്ട്രിസിറ്റി പ്ലസ് ഗ്യാസിനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അടുത്തത് നമ്മുടെ വെള്ളത്തിൻ്റെയാണ് വാട്ടർ ബില്ല്. വാട്ടർ ബില്ലിനായിട്ട് നമ്മളൊരു 30 pounds അതിനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ വീടുകളിൽ വേണ്ടുന്ന ഒരു സംഗതിയാണ് ബ്രോഡ്ബാൻഡ് പ്ലസ് ലാൻഡ് ഫോൺ. ഇത് രണ്ടിനും കൂടെ നമുക്ക് ഒരു 35 pounds മാറ്റിവെക്കാം. കാരണം ബ്രോഡ്ബാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്, അപ്പോൾ അവർക്കെല്ലാം തന്നെ ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ ബ്രോഡ്ബാൻഡിനും അതുപോലൊക്കെ തന്നെ ലാൻഡ് ഫോൺ കണക്ഷനും കൂടി നമ്മളൊരു 35 pounds മാറ്റിവെക്കുന്നു. അതുപോലൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടെ ടി വി നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി വി ലൈസൻസ് വേണം. അപ്പോൾ ടി വി ലൈസൻസിനായിട്ട് നമ്മളൊരു 13 pounds മാറ്റിവെക്കുന്നു. കാരണം ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു 150 pounds തോന്നുന്നു ടി വി ലൈസൻസിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു 13 pounds മാസം നമ്മൾ ടി വി ലൈസൻസിനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. ഇനി നമുക്ക് അടുത്തത് മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞ് ഒരു നമ്മളിവിടെ വന്ന് ലൈസൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ നേടേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടി മേടിക്കുക. അപ്പോൾ വണ്ടി ഇല്ലാതെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ നല്ലപോലെ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇവിടെ വണ്ടി ഇല്ലാതെ നമ്മൾ ഈ തണുപ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴുള്ള ആ ഒരവസ്ഥ. അപ്പം നമ്മൾ പെട്രോളിന് വേണ്ടിയിട്ട് ഒരു 50 pounds നമ്മൾ മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മെയിനായിട്ടുള്ള എക്സ്പെൻസിൽ വരുന്നത്. അപ്പം നമ്മൾ റെൻറ്റ് പറഞ്ഞു, കൗൺസിൽ ടാക്സ് പറഞ്ഞു, നമ്മുടെ ഗ്രോസറി പറഞ്ഞു, ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് പറഞ്ഞു, വാട്ടർ പറഞ്ഞു, അതുപോലൊക്കെ തന്നെ ടി വി ലൈസൻസിൻ്റെ പറഞ്ഞു, അതുപോലൊക്കെ തന്നെ നമ്മൾ പെട്രോളിൻ്റെ ചാർജ്. ഇനി എന്തെങ്കിലും ഞാൻ വീട്ടു പോയിട്ടൊന്നും എനിക്കതില്ല, വീട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ എക്സ്പെൻസ് നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് 4000 pounds നമ്മൾ ഇൻകം ഉണ്ടാക്കിയത്. ഒരു ആവറേജ് ഇൻകം, അതൊരു മാക്സിമം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ടു പേര് നേഴ്സസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ രണ്ടു പേരുടെയും ജോലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലൊക്കെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം കൂടി ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം തീരെ കുഞ്ഞു പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ കുട്ടികളാണ്, അല്ലെങ്കിൽ ഇച്ചിരിയുടെ മേജറായ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 3 duties പിന്നെ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ഒരെണ്ണം കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരാളുടെ ആവറേജ് വരുമാനമാണ് നമ്മൾ 4000 pounds എന്ന് പറയുന്നത്. ഇതൊക്കെ വേരി ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണക്കുകൂട്ടി ഇരിക്കുക. നമ്മളുടെ എക്സ്പെൻസ് വന്നത് 1346 pounds ആണ്. അതായത് നമ്മൾ ആവറേജ് ആയിട്ട് നമ്മളുടെ ഒരു എക്സ്പെൻസ് നോക്കിയത് 1346. പിന്നെ അതിന് പ്ലസ്സായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ തുണിയെടുക്കാനായിട്ടൊക്കെ പോകുന്നു, ഇതൊക്കെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എക്സ്പെൻസ് ആണ്. പിന്നെ മറ്റ് ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോയി, അതിന് എക്സ്ട്രാ വരും. പിന്നെ അതുപോലൊക്കെയുള്ള നമ്മളുടെ സോഷ്യലായിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു 100-200 pounds കൂടെ നമ്മൾ മാറ്റിവെക്കും. അപ്പം ഒരു 1350, 1500, 1650, 1600 pounds ആണ് നമുക്ക് ചിലവായിട്ടുള്ളത്. അതിൽ കൂടി നിങ്ങളൊരു 400 pounds കൂടെ നിങ്ങൾ പ്ലസ് വെച്ച് കഴിഞ്ഞാലും 2000 pounds ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ. ഇപ്പോൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നമ്മൾ കുറച്ച് പൈസ നാട്ടിലയച്ചു, അങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2000 pounds കൂടുതൽ നമ്മൾക്ക് ഒരു കാരണവശാലും നമ്മൾ എന്തൊക്കെ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെലവ് വരത്തില്ല. അപ്പോഴും നമ്മൾ നമ്മുടെ ഒരു മാസത്തെ സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2000 pounds എങ്ങനെയായാലും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിയുന്ന ഒരാളിൻ്റെ ഒരു സാധാരണ ഒരു വരുമാനവും സേവിങ്സുമാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കാം. കാരണം എല്ലാവരുടെയും ജീവിത രീതിയും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന വരുമാനവും അവരുടെ എക്സ്പെൻസും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങളുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.